ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. താറാ മുട്ടക്കറിയാണ്. കോഴിമുട്ട വേണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ വയ്ക്കാം. നല്ല ടേസ്റ്റാണ്, എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പെറോട്ടയ്ക്കും എന്തിൻ്റെ കൂടെ ആയിരുന്നാലും നല്ല കോമ്പിനേഷനാണ്. അപ്പം നോക്കാം എങ്ങനെയാണെന്ന്. അപ്പം ഞാനിവിടെ നാല് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇത് താറാമുട്ടയാണ്. കോഴിമുട്ടയാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ കറി വയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓരോ മുട്ടയും എടുത്തിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലിയോ എല്ലാം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അകത്തോട്ട് മസാല കയറാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വരഞ്ഞു കൊടുത്താലും മതി. എല്ലാ മുട്ടയിലും ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്, നാല് വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ ഏഴെണ്ണം വരെ എടുക്കുക. ഒരിഞ്ച് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലപോലെ അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാൻ. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. ഇനി ഒരു പാനിലോട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തീ സിമ്മിലോട്ട് വയ്ക്കുക. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഫ്രൈ ആയി പോവില്ല. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. തീ മീഡിയത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഈ എണ്ണയിലാണ് നമ്മൾ കറിയും വെച്ചെടുക്കാൻ പോകുന്നത്. ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പില, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടില്ലേ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഉള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അരച്ച് ചേർത്താലും നമ്മൾ സാധാരണ വഴറ്റിയെടുക്കുന്ന അതേ സമയം തന്നെ എടുക്കും കേട്ടോ. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. തീ കൂട്ടിയിടരുത്, കരിഞ്ഞു പോവും. സവാള നല്ല ബ്രൗൺ നിറമായി വരുന്നവരെ വഴറ്റിയെടുക്കണം. സവാള വഴറ്റിയില്ലെങ്കിൽ നമ്മൾ അരച്ച് ചേർത്തുകൊണ്ട് ഒരു കുത്തൽ ടേസ്റ്റ് കാണും. ഇതേപോലെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. ഇനി തീ സിമ്മിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 30 സെക്കൻഡ് കഴിയുമ്പോൾ 1 മീഡിയം സൈസ് തക്കാളി നല്ലവണ്ണം അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തക്കാളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരണം. ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1 നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. മുട്ട ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി മുട്ട ഇതിൽ കിടന്നിട്ട് 5 മിനിറ്റ് ഒന്ന് തിളച്ചു വരണം. 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനി തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അപ്പത്തിനും പുട്ടിനും ദോശയ്ക്കും എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്, എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.